നമസ്കാരം. നമ്മൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് തുഷാര ചേച്ചി, തുഷാര അജിത്ത് എന്ന് പറയുന്ന ഒരു ചേച്ചി. തുഷാര അജിത്ത് എന്ന് പറയുന്ന തുഷാര ചേച്ചി പ്രശസ്തയായത് നോൺ ഹലാൽ ഹോട്ടൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ്. നമ്മൾക്കറിയാം ഇസ്ലാമിക ജിഹാദികൾ അവൻ്റെയൊക്കെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന തുപ്പിയും തൂറിയും കൊടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സംസ്കാരം, ആ ഭക്ഷണ സംസ്കാരത്തിനെതിരെ, ഹലാൽ സംസ്കാരത്തിനെതിരെ നോൺ ഹലാൽ, ഇവിടെ നോൺ ഹലാൽ കൃത്യമായിട്ടും വൃത്തിയും വെടിപ്പുമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹലാൽ ഭക്ഷണ രീതിക്കെതിരെ സുഡാപ്പികൾക്കെതിരെ രംഗത്ത് വരികയും അത്തരത്തിൽ ഒട്ടനവധി സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമ ആക്രമണങ്ങൾ, സൈബർ ആക്രമണം നേരിടുകയും മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ജയിൽവാസം അനുഭവിക്കുക കൂടി ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ഒരു സഹോദരി തന്നെയാണ് തുഷാര ചേച്ചി. ഈ തുഷാര ചേച്ചിയെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വലിയ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിവാദം നടക്കുന്നുണ്ട്, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സിനിമ നടൻ, ഒരു ഊള സിനിമാ നടൻ അത്ര പറഞ്ഞാൽ മതി, കാരണം അവൻ അർഹിക്കുന്നത് ഊള ബിനീഷ് എന്ന പേരിൽ തന്നെയാണ്. ഇനി ചിലരൊക്കെ ബിനീഷ് ബാസ്റ്റിൻ എന്നുള്ള ഇവന്റെ ഈ ബാസ്റ്റിൻ എന്ന വാക്ക് ചേർത്തുകൊണ്ട് ബാസ്റ്റഡ് എന്നൊക്കെ ചേർത്തുകൊണ്ട് വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. അങ്ങനെ ഒരാളെ ബാസ്റ്റഡ് എന്നൊന്നും വിളിക്കരുത്. അത് അയാളുടെ പേരിന്റെ പിറകിലുള്ള ഒരു ഭാഗമാണ് ബിനീഷ് ബാസ്റ്റിൻ. ഈ ബാസ്റ്റിൻ എന്ന് മാറ്റിയിട്ട് അവിടെ ബാസ്റ്റഡ് എന്ന് ചേർക്കുന്നവരോട് ഞാൻ ഒരിക്കലും ചേർന്ന് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല താനും, കാരണം അയാൾ ബാസ്റ്റഡ് അല്ല. ഒരു ബാസ്റ്റഡ് ആയിക്കൊണ്ട് ഒരാൾക്കും ജന്മം എടുക്കാനാവില്ല. അച്ഛൻ എന്ന് പറയുന്ന ഒരാളില്ലാതെ ഒരാൾക്കും ജന്മം എടുക്കാനാവില്ല. ഇനി ഏറ്റവും മ്ലേച്ഛകരമായിട്ടുള്ള ഈ കമ്മികളോട്, അന്ധം കമ്മികളോടും ഇസ്ലാമിക ജിഹാദികളോടും ഒക്കെ ആ ഒരു കൂട്ടിക്കൊടുപ്പ് നടത്തുന്നവരെ ഇനി ബാസ്റ്റഡ് എന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റുണ്ടോ എന്ന്, തെറ്റില്ല എന്ന് തന്നെ പറയാതിരിക്കാനും ആവില്ല. എന്തോ അതാവട്ടെ, ബിനീഷ് ബാസ്റ്റഡ് ആണോ ബാസ്റ്റിൻ ആണോ, ഇനി അതാരവരുടെ അവരവരുടെ ഇഷ്ടപ്രകാരം വിളിക്കട്ടെ. എന്തായാലും ഈ ബിനീഷ് ബാസ്റ്റിൻ ഇട്ട ഒരു ഫേസ്ബുക്ക്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ തുഷാര ചേച്ചി ഒരു കമന്റ് ഇടുന്നു. കമന്റ് എന്തെന്നറിയാമോ, ഇയാൾ രണ്ടു മൂന്ന് ആളുകൾ ചേർന്ന് നിന്നിട്ടുള്ള ഒരു ഓണ ഫോട്ടോയാണ്, ഓണ ആശംസയാണ് ഇട്ടത്. അതിനടിയിൽ തുഷാര ചേച്ചി ഒരു കമന്റ് ഇടുന്നു, ഈ ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണ്. പക്ക ഒരു വർഗീയ കമന്റ്. അത് തുഷാര അജിത് കല്ലായി എന്ന് പറയുന്ന അവരുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് കമന്റ് വരുന്നു. ഇനിയാണ് ഏറ്റവും വലിയ രസകരം, ഈ പ്രൊഫൈൽ നിർമ്മിക്കപ്പെട്ടത് എന്നറിയാമോ, 2021 October 29 ഈ പ്രൊഫൈൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ ഉണ്ടാക്കിയത്. ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള തുഷാര അജിത് എന്ന് പറയുന്ന തുഷാര ചേച്ചിയെ പിണറായി വിജയന്റെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് ജയിലിൽ അടച്ച ദിവസമായിരുന്നു ഇതിന്റെ തൊട്ട് തലേ ദിവസം 28th. ജയിലിൽ കിടക്കുന്ന ഒരാൾ, 28th ജയിലിൽ കിടക്കുന്ന ആളുടെ പേരിൽ 29th അവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പുതിയൊരു പ്രൊഫൈൽ രൂപീകരിക്കപ്പെടുന്നു. അത് അവരുടെ പ്രൊഫൈൽ പിക്ചർ എടുത്തുകൊണ്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള പേരുകൾ ഉപയോഗിച്ചുകൊണ്ട്, മാത്രമല്ല അവരുടെ പ്രൊഫൈലിൽ അവരിട്ടിരിക്കുന്ന ചിത്രങ്ങളും എല്ലാം ഇതേപോലെ തന്നെ പകർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പുതിയ പ്രൊഫൈൽ രൂപീകരിക്കപ്പെടുന്നു. അതിൽ കൃത്യമായിട്ടും യഥാർത്ഥത്തിലുള്ള തുഷാര ചേച്ചിയുടെ പ്രൊഫൈലുകൾ രണ്ടും ഈ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്നു. കാരണം യഥാർത്ഥത്തിലുള്ള തുഷാര ചേച്ചിയുടെ ശ്രദ്ധയിൽ ഈ തുഷാര അജിത് എന്ന് പറയുന്ന ഈ വ്യാജ ഫേക്ക് ID ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് നിയമ നടപടി എടുക്കുമെന്നോ അതല്ലെങ്കിൽ അതിനെതിരെ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുമെന്നത് കൊണ്ടായിരിക്കാം അവരുടെ ഒറിജിനൽ ID ആയിട്ടുള്ള തുഷാര അജിത് കല്ലായിൽ എന്ന് പറയുന്ന ID അവരുടെ പേജും ഫേസ്ബുക്ക് പേജും ഇതിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവരത് അറിയുന്നില്ല. പക്ഷേ ഇവരിത് അറിയുന്നത് കൃത്യമായിട്ടും ഇങ്ങനെയാണ് അറിയുന്നത്, ഈ ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ഈ സിനിമാ നടനിട്ട ഫേസ്ബുക്ക് ID താഴെ ഇവരുടെ ഈ ഫേക്ക് ID നിന്നൊരു കമന്റ് വരുന്നു. നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരു ഫേക്ക് ID കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. അത് ബിനീഷ് ബാസ്റ്റിനെ ശരിക്കും അറിയാൻ പറ്റും. കാരണം ആ കമന്റ് ഇട്ട ആ ഫേക്ക് ID മേലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിലേക്ക് ഡയറക്റ്റ് പോകും. ആ പ്രൊഫൈൽ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും ഇത് ഉണ്ടാക്കിയ ഡേറ്റ് കാണിക്കുന്നുണ്ട്. എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ എബൌട്ടിൽ കൃത്യമായിട്ട് അവരുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ തുഷാര ചേച്ചിയെ ട്രോളിക്കൊണ്ടാണ് ഈ ഫേക്ക് ID ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതാണ് ഏറ്റവും വലിയ രസകരം. അപ്പോൾ ബിനീഷ് ബാസ്റ്റിൻ ഇത് ഫേക്ക് ID ആണ് എന്ന് തുഷാര ചേച്ചി ബിനീഷ് ബാസ്റ്റിനെ വിളിച്ചു പറയുന്നു. പക്ഷേ ബിനീഷ് ബാസ്റ്റിന് താല്പര്യം അത് ഫേക്ക് ID അല്ല, അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഒറിജിനൽ ID ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുഷാര ചേച്ചിയും ഈ പറയുന്ന ബിനീഷ് ബാസ്റ്റിനും തമ്മിൽ സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണമൊക്കെ ഈ ബിനീഷ് ബാസ്റ്റിൻ തന്നെ ഇതാ തുഷാര എന്നെ ഭീഷണിപ്പെടുത്തുന്നേ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇവനൊരു പുളിച്ചിയാണ് അതല്ലെങ്കിൽ ഇവനൊരു ഊളയാണെന്ന് എല്ലാവർക്കും അറിയാം. നെഗറ്റീവ് അതല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ഇസ്ലാമിക ജിഹാദികൾക്കൊക്കെ നല്ലോണം അങ്ങ് കൊടുത്തുകൊണ്ട് ആ ഭാഷ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നതിൽ കേൾക്കുമ്പോൾ പലർക്കും വേദന ഉണ്ടാവും. എന്നാലും ക്ഷമിക്കുക, ആ ഭാഷ തന്നെ അവന് പറ്റുകയുള്ളൂ. അത്തരത്തിൽ സുഡാപ്പികൾക്കും കമ്മികൾക്കും ഈ പറയുന്ന എല്ലാ രാജ്യദ്രോഹ വർഗങ്ങൾക്കുമൊക്കെ അങ്ങോട്ട്
കൊടുത്തുകൊണ്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ സിനിമയിൽ അവസരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ബിനീഷ് ബാസ്റ്റിന് കൃത്യമായിട്ട് തുഷാര ചേച്ചിയുടെ ഫേക്ക് ഐഡിയുമായിട്ട് ബന്ധമുണ്ട് എന്നതിൽ നീ സംശയം നമ്മൾക്ക് പറയാനാവും. കാരണം എനിക്ക് എന്റെ പ്രൊഫൈലിൽ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ആ കമന്റിന്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിലേക്ക് പോകുമെന്നും ആ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ഐഡി ആണോ എന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്നും ഇവർ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് തുഷാര ചേച്ചി സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ പ്രൊഫൈൽ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള പോസ്റ്റുകളുണ്ട്. പക്ഷേ ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒക്ടോബർ 28 ശേഷം, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 28 ശേഷം 29 തീയതിയാണ് ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുഷാര അജിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഐഡിയും കാണാൻ പറ്റും, ഒരു ഫേസ്ബുക്ക് പേജും കാണാൻ പറ്റും. അത്തരത്തിൽ ഈ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഈ നോൺ ഹലാൽ വിഷയത്തിൽ സുഡാപ്പികളുടെ കളസം കീറിയ അതല്ലെങ്കിൽ രാജ്യദ്രോഹികളെ പച്ചയ്ക്ക് കത്തിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ആ ചേച്ചിയെ അപഹസിക്കുക, പരിഹസിക്കുക, ചവിട്ടി അരയ്ക്കുക, സമൂഹത്തിൽ ഒരു വളരെ മോശപ്പെട്ട സ്ത്രീ എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ അത് ഇന്ന് ഒരു ബൂമറാങ് പോലെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. തുഷാര ചേച്ചിയുമായി കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് നിയമ നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. മാത്രമല്ല ഞാനും അവരോട് സജസ്റ്റ് ചെയ്തു, ആരാണ് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പോയിട്ട് അവനും ഉണ്ടല്ലോ കുടുംബവും കൂട്ടക്കാരും ഒക്കെ, അവിടെ പോയിട്ട് അവന് കൊടുക്കേണ്ടത് കൊടുക്കണേ എന്ന് പ്രത്യേകമായിട്ട് ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി അത് കൃത്യമായിട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്താൻ വലിയ സമയമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അവിടേക്ക് വലിയ താമസമില്ലാതെ എത്തപ്പെടുക തന്നെ ചെയ്യും. ആ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയവന്റെ കണ്ടെത്തുക തന്നെ ചെയ്യും. അത് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ചേച്ചി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ഫേക്ക് ഐ ഡി ഇവിടെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് എന്നെ പറ്റി വളരെ മോശമായിട്ടും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന മറുപടികളെന്ന് പോലെ പറഞ്ഞ രീതിയിൽ പലരുടെ അക്കൗണ്ടിൻ്റെ താഴത്ത് പോയി ആ ഫേക്ക് ഐ ഡിയിൽ നിന്ന് മെസ്സേജുകൾ നിരന്തരം പോകുന്നുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെയും ഒരുപാട് അറിയാവുന്ന ഒരുപാട് സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായിട്ടും അവരുടെ മെസ്സേജിലും ഒക്കെ മെസ്സഞ്ചർ കോൾ ചെല്ലുക, വൃത്തികേടുകൾ പറയുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി എനിക്കെതിരെ ഒരു മോശം അയാളുടെ പോസ്റ്റിൻ്റെ താഴത്ത് വന്ന മോശം കമൻറ്റ് എടുത്ത് പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചിട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെയൊരു അതെൻ്റെ ഐഡിയ അല്ല, എൻ്റെ പേജ് വേറെയാണ്, എൻ്റെ അക്കൗണ്ട് വേറെയാണ്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചായിരുന്നു. എൻ്റെ പേജിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്തു, എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ അയാൾക്ക് കമൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതെൻ്റെ ഫേക്ക് ഐ ഡി ആണ്, അതുകൊണ്ട് നിങ്ങളത് ദയവായി അത് മാറ്റണം എന്ന് പറഞ്ഞതിന് അദ്ദേഹം പറയുന്നത് ഞാനെന്തോ ഭീഷണിപ്പെടുത്തി. ഇപ്പം ഭീഷണി എന്ന് പറയുന്നത് നിങ്ങളത് മാറ്റൂ എന്ന് പറയുന്നതല്ല, എടാ അത് മാറ്റട മാറി എന്ന് പറയുന്നതാണ് ഭീഷണി. അപ്പോൾ ആ ഭീഷണി പെടുത്താതെ ഞാൻ താങ്കളത് മാറ്റണം എന്ന് പറഞ്ഞത് അത് ഭീഷണിയല്ല. ഭീഷണി എന്ന് പറയുന്നതിന് വേറെ സ്വരമുണ്ട്, പിന്നെ നിലപാടുകൾ കർക്കശമാവും, പക്ഷെ അതൊരിക്കലും രാജ്യത്തിനെതിരായിട്ടുള്ളൊരു നിലപാടല്ല ഞാൻ സ്വീകരിക്കാറുള്ളത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ ആക്രമണം, ഈ കാണുന്ന ആരായാലും ചിന്തിക്കുക ഇതിനേക്കാൾ വലിയ സൈബർ ആക്രമണം നേരിട്ട ഒരാളാണ് ഞാൻ. അതായത് ഇവിടുത്തെ മീഡിയകളെല്ലാം ഇതിന് ഇതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ മതം വളർത്തുന്ന കുറേ മതവാദികൾ ഇവരെല്ലാവരും എനിക്കെതിരെ സംസാരിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കി, നിങ്ങൾ എത്രത്തോളം എതിർക്കുന്നു അത്രത്തോളം ശക്തമായി ഞാൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയവർ എന്നിൽ ചിലപ്പം പ്രതീക്ഷിക്കുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കാത്തത് കൊണ്ട്. ഞാനിപ്പം പറയാമല്ലോ, ഇതൊരിക്കലും എൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഭയങ്കര ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നോടൊപ്പം തോളത്ത് കൈയിട്ട് നിൽക്കുകയും അവരുടെ പല കാര്യങ്ങൾക്കും എന്നെ കിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ ശത്രുതാ മനോഭാവം വെച്ച് ചെയ്യുന്നവരായിരിക്കും. കാരണം ആ ഫേക്ക് ഐ ഡിയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ജയിലിൽ കയറിയതിൻ്റെ അന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്ന ഫേക്ക് ഐ ഡിയാണത്. ആ ജയിലിൽ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും എൻ്റെ രണ്ട് അക്കൗണ്ട് എൻ്റെ പേജ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ആ അക്കൗണ്ടിലേക്ക് എൻ്റെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട്. അപ്പം എനിക്കിത് ഞാൻ നോക്കുമ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്നില്ല. എന്നെ ഇതുപോലെ ഓരോരുത്തർ ആ ലിങ്ക് എടുത്ത് തന്നിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ കയറി നോക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു പേജ് ഉള്ളതും, പിന്നെയാണ് ബിനീഷ് ബാസ്റ്റിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പം ഇത് ഈ മനഃപൂർവ്വം ഒരാളാ തേജോവധം ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇവിടെ സൈബർ സെല്ലിലേക്ക് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ ഈ എൻ്റെ പേരിൽ ഫേക്ക് ഐ ഡി തുടങ്ങിയിരിക്കുന്ന കംപ്ലയിൻറ്റും ബിനീഷ് ബാസ്റ്റിനെ വിളിച്ചിട്ട്
ഇന്ന ആളാണ് ഞാൻ എൻ്റെ ഐഡിയ അല്ല എന്ന് പറയുമ്പോൾ അതാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം എടുക്കുന്ന ആ എഫർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും കൂടെ ചേർന്ന ഏതോ ഒരു കണ്ണികളാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പേരിൽ അപ്പോൾ ഞാൻ അത് ക്രിമിനൽ നടപടികളിലേക്ക് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതെൻ്റെ മാനനഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഞാൻ അതിന് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ പോയിക്കോട്ടെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 6-8 മാസത്തിന് ശേഷം എന്നെ എന്തുകൊണ്ടാണ് ഈ ക്രൂശിക്കാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൽ ഞാൻ ഇവിടുത്തെ നാർക്കോട്ടിക്കിനെതിരായിട്ട് സംസാരിച്ചു തുടങ്ങി. ഈ നാർക്കോട്ടിക്കിനെതിരായിട്ട് സംസാരിക്കുക മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളുടെ സംഘടനയായിട്ട് ചേർന്ന് വരാം എന്നുള്ള രീതിയിലേക്ക് സംഘടനയുടെ നമ്പറും കാര്യങ്ങളും ഇവിടെ എന്ത് കാര്യം ചെയ്തു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. നിയമപരമായോ അല്ലാതെയോ അവർക്ക് നിയമസഹായങ്ങളോ എന്ത് കാര്യങ്ങൾക്കും, ഡോക്ടർ സഹായമോ എന്ത് കാര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലൊരു ക്യാമ്പയിനും അതുപോലെ കുട്ടികളിലേക്ക് ബോധവൽക്കരണത്തിനായി ഓരോ സ്കൂളുകളിലേക്കും ഇങ്ങനൊരു ടീമിനെ തയ്യാറാക്കി വിടുകയും ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നാർക്കോട്ടിക്കിലുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇപ്പം ഇനി എടുക്കാൻ പോകുന്ന ഇഷ്യൂ നാർക്കോട്ടിക്കിലെ എതിരായിട്ടാണ്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ എന്നെപ്പോലെ ഒരാളാ ഇതൊന്നും കാണിച്ച പേടിയാവില്ല, അതാണ് എൻ്റെ വിഷയം. പിന്നെ ഇവിടുന്ന് എന്താ പറയുക, ഓരോ ചാനലുകാർ ഇതിൻ്റെ സത്യം എന്താന്ന് പോലും മനസ്സിലാക്കാതെ ഒന്നും വേണ്ട, ഒരു ചാനൽ ന്യൂസ് കൊടുക്കണേക്കാളും മുന്നേ ആ ഐ ഡി ചെന്നിട്ട് താഴത്തേക്ക് നോക്കിയാൽ മതി. ഞാൻ ജയിലിൽ കയറിയ സമയത്ത് ഒക്ടോബറിൽ ഉണ്ടാക്കിയേക്കണ 29-ാം തീയതി ഉണ്ടാക്കിയേക്കണ ഒരു അക്കൗണ്ട്, ഒക്ടോബർ 28-ാം തീയതി ആണ് ഞാനിവിടെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വരുന്നത്. ആ അപ്പോഴേക്കുള്ള അക്കൗണ്ടുകൾ കംപ്ലീറ്റ് അന്ന് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടിൽ നിന്ന് ഇത്രയും മോശം കമൻറ്റുകൾ പ്രചരിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് നോക്കിയാൽ പോരെ ഫേക്കാണോ ഒറിജിനൽ ആണോ എന്ന് നോക്കിയിട്ടിട്ടാൽ മതി. വാർത്തകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വീകാര്യതയും കൂടെ അവരും കൂടി നോക്കണം. സത്യസന്ധത സ്വീകാര്യതല്ല, സ്വീകരിക്കാൻ നെഗറ്റീവ് വാർത്തകൾ എപ്പോഴും സ്വീകരിക്കാം, അപ്പോൾ സത്യസന്ധത. പിന്നെന്താ, ഈ ബിനീഷ് ബാസ്റ്റിനെ പോലെ ഒരാളോട് നമ്മൾ സംസാരിച്ചത് ഒരിക്കലും മോശമായിട്ടല്ല. അതിൽ അക്കൗണ്ട് എൻ്റെതല്ല, എൻ്റെ പേര് ഇന്ന ആളാണോ, നിങ്ങൾ ഇന്നലെ പ്രചരിപ്പിച്ച സന്ദേശത്തിലുള്ള ആൾ ഞാനല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വയ്ക്കുമോ. സാധാരണ അത്യാവശ്യം ഈ സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതാണ് ഇവിടുത്തെ പബ്ലിസിറ്റി പബ്ലിക് ഫിഗർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ. പോട്ടെ, ഒരു ഒന്ന് വേണ്ട, ഒരു 5,000-ന് മുകളിൽ ആൾക്കാർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ കുറച്ച് സത്യസന്ധത വേണം. പിന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കണോ മരം എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ ചൊറിയണോണ്ടാണ് സത്യം പറഞ്ഞ് എനിക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ കൂടുതൽ വരാൻ ചെയ്യാൻ തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അവരവിടെ ചെയ്തിരിക്കുന്നത് എൻ്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിലുള്ള അതിൻ്റെ ഐ ഡി കാർഡാണ് ഇതിൻ്റെ പ്രൊഫൈൽ പിക്കായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ പ്രൊഫൈൽ പിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ആ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. കുറച്ച് ആൾക്കാർ തെറി പറഞ്ഞു, തെറി ഇവിടെ അജിയേട്ടന് നന്നായിട്ട് തെറി പറയാൻ അറിയാന്നുള്ളതുകൊണ്ട് അത്യാവശ്യം അതിൽ തീർന്നു പോയി. അപ്പം ഇവരുടെ പേരിൽ, അതായത് ഈ NHRC പേരിൽ ആന്ധ്രാപ്രദേശിലും BSSF എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കൃതി സുരക്ഷാ ഫൗണ്ടേഷൻ്റെ നാഷണൽ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഞാൻ, അവർ മുംബൈയിലും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് തുഷാര ചേച്ചി ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഇത്തരത്തിൽ ഈ മൂന്നാംകിട കൂട്ടിക്കൊടുപ്പ് പരിപാടിയുമായിട്ട് ഇറങ്ങുന്നവരോട് പറയാനുള്ളത്, എടാ നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടെയിടും, അല്ലെങ്കിൽ നിനക്കൊക്കെ എച്ചിൽ നക്കാൻ വേണ്ടി ഇട്ടുതരുന്ന ഇവന്മാരുണ്ടല്ലോ, ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ രാജ്യദ്രോഹി വർഗ്ഗങ്ങളായിക്കോട്ടെ, ഇവന്റെയൊക്കെ സെപ്റ്റിക് ടാങ്കിൽ ഒരു സ്പൂൺ എടുത്ത് ഇറങ്ങി തിന്നടേ. ഇതാണ് അതിലും ഭേദം. കാരണം ഇവിടെ മാന്യമായി നിൽക്കുന്ന, മാന്യമായി പ്രതികരിക്കുന്നവരെ ഇത്തരം രീതിയിൽ നിയമത്തിന്റെ വഴിയിലൂടെ പിണറായി വിജയന്റെ പോലീസ് കാട്ടിക്കൂട്ടുന്ന ആ ഒരു അരാജകത്വം, അതല്ലെങ്കിൽ ആ വൃത്തികെട്ട ഏർപ്പാടുകളൊക്കെ നമ്മൾക്കറിയാം കള്ളക്കേസുകളിൽ കുരുക്കിക്കൊണ്ട്, അതിന് സമാനമായി കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായും പ്രതികരിക്കുന്നവരെ ഇങ്ങനെ അപമാനിക്കുന്നതിലും ഭേദം, നിനക്കൊക്കെ വേറെ വല്ല പണിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ നിനക്കൊക്കെ കൂട്ടിക്കൊടുപ്പ് നടത്തി ജീവിച്ചുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നമ്മുടെ തുഷാര ചേച്ചിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടത് ഓരോ സ്വാഭിമാനി ഹൈന്ദവനെയും കടമ തന്നെയാണ്. അത് പൂർണ്ണമായും കൃത്യമായിട്ടും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.